ഹായ് ഫ്രണ്ട്സ്, ജോബ് പോക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തന്നിരിക്കുന്നത് ഖത്തർ ഗ്യാസിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ജോബ് വേക്കൻസി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. എല്ലാം കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നമ്മുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന് മുമ്പ് നമ്മൾക്ക് ഈ ഒരു ജോലിയുടെ സോഴ്സ് ഒക്കെ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഖത്തർ ഗ്യാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നാൽ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ജോബ് വേക്കൻസികൾ കാണാൻ പറ്റും. നവംബർ മാസങ്ങളിൽ വന്ന വേക്കൻസികളാണ്. അപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. യാതൊരുവിധ ചാർജസ് നാം നൽകേണ്ടതില്ല. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്താണെന്ന് ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതെല്ലാം നേരിട്ട് ഗൂഗിൾ ചെന്ന് ജോബ് പോക്കറ്റ് ഡോട്ട് ഇൻ സെർച്ച് ചെയ്താലും നമ്മുടെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ജോലിയുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് നോക്കാം. കമ്പനിയും ഖത്തർ ഗ്യാസ് ആണ്. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു, ഡിപ്ലോമ, ഡിഗ്രി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ ക്വാളിഫിക്കേഷൻ ഞാൻ ജനറലായി പറഞ്ഞതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അട്രാക്റ്റീവ് ബെനിഫിറ്റ്സ് ആയിരിക്കും ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുക. സാലറി പാക്കേജ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ നമുക്ക് ഇൻ്റർവ്യൂവിലാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുക. അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 45 ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് ഖത്തറിലായിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ ബോർഡ് നമ്മൾക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂടെ അപ്ഡേഷൻ വന്നിട്ടില്ല. എലിജിബിൾ കാൻഡിഡേറ്റ്സിന് കമ്പനി മെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര വേക്കൻസികൾ എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് കമ്പനി നോക്കുന്നത്. ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റാണ് ഈ ഒരു കമ്പനി ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു വിധ ചാർജസ് നാം ഈ ഒരു ജോലിക്ക് നൽകേണ്ടതില്ല. അതേപോലെ ഖത്തർ ഗ്യാസിൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഖത്തർ ഗ്യാസിലുള്ള വേക്കൻസികൾ എന്താണ്, അതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അവൈലബിൾ വേക്കൻസീസ് നാം ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസികളുണ്ട്. കൊമേഴ്ഷ്യൽ അനാലിസ്റ്റ്, സീനിയർ കോൺട്രാക്ട് അനാലിസ്റ്റ്, സീനിയർ ഡ്രില്ലിംഗ് എഞ്ചിനീയർ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ, പൈപ്പ് ലൈൻ ഇൻറ്റഗ്രിറ്റി എഞ്ചിനീയർ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, കോർപ്പറേറ്റ് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കിലൊന്ന്, അതല്ലെങ്കിൽ അപ്ലൈ ലിങ്കിലൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾക്ക് നേരെ ഈ ഒരു ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. താല്പര്യമുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഹെഡിങ് കാണുന്നുണ്ട്. അതിൻ്റെ താഴെ ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും. ഇത് ഖത്തർ ഗ്യാസിൻ്റെ കരിയേഴ്സിൻ്റെ പേജാണ്. ഇവിടെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേക്കൻസികളും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വേക്കൻസി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ ഒരു ജോലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 28 ഒക്ടോബർ 2021 ഏകദേശം 2 ആഴ്ച കഴിഞ്ഞുള്ളൂ. അതേപോലെ ഒരു ജോലിയുടെ പേർപ്പസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ അപ്ലൈ നൗന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഖത്തർ ഗ്യാസിൻ്റെ കരിയേഴ്സിൻ്റെ പേജിൽ നമ്മുടെ സിവി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നാം ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു പാസ്വേഡ് അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ് ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സിവി സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് അഡ്മിനുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല വേക്കൻസിയാണ്, മാക്സിമം ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജോബ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.